ഇന്ദുവിന്റെ വീട്ടിൽ വന്നൊരുത്തൻ താമസിച്ചില്ലേ? അവന്റെ പേര് ഗ്രിഗറി എന്നാണോ? അതെ. എന്തേ? അവൻ ഇവിടെ വന്നിരുന്നു. എന്തിനു? അതെനിക്കറിയില്ല. രഘുവിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ അവൻ വന്നേ. അവന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിടിച്ചു പുറത്താക്കി. അവൻ എന്തിനാ ബാലന്റെ വീട്ടിൽ വരുന്ന? അതും രഘുവിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞോണ്ട്. ഇവിടെ അവ അങ്ങനെ തന്നെയാ പറഞ്ഞേ, മാധവന്റെ സുഹൃത്താണെന്ന്. ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ ബാല. ഒരേ ആള് തന്നെ രണ്ടു വീട്ടിലും വരുന്നു. അതെനിക്കും തോന്നി. ഈയിടെയായിട്ട് രഘു മുമ്പ് കാണുന്ന ആളെ പോലെ അല്ല പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയം അവിടെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരു കൂട്ടുകാരിയെ സഹായിക്കാനായിട്ട് 50 ലക്ഷം രൂപ പ്രിയ കൊണ്ടുപോയത് ഇന്ന് ഓർക്കുന്നില്ലേ? മറക്കാൻ പറ്റുമോ? അന്ന് അവള് തന്ത്രപൂർവം മനുവിനെ വരെ ഒഴിവാക്കി. ഇതേ 50 ലക്ഷം രൂപ ആധാരം പണയം വെച്ച് രഘു സംഘടിപ്പിച്ചു എന്നല്ലേ ബാലൻ പറഞ്ഞത്? ഇനിയിപ്പോ ആ പണവും ഈ വന്ന ആളും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? എങ്ങനെ നോക്ക്, അവര് രണ്ടുപേരും ആ കാശ് ബിസിനസ് ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചു എന്ന് കരുതുക. ആ ബിസിനസ്സിൽ ഇയാൾക്കും പങ്കുണ്ടെന്ന് വിചാരിക്കുക. ബിസിനസ് ആണോ ഇനി വേറെ വല്ലതും ആണോ എന്ന് ആർക്കറിയാം. ഒന്നുറപ്പ, ഈ ഗ്രിഗറിയെ രഘു അല്ലാതെ പേടിക്കുന്നുണ്ട്. ആ, അത് പ്രിയയും പേടിച്ചു. എന്റെ മുന്നിൽ പുലിയാകാറുള്ള പ്രിയ ഗ്രിഗറിയുടെ മുന്നിൽ ഭവ്യതയോടുകൂടിയാ നിന്നത്. അത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. വേണ്ടേ? വേണം. എന്തായിരിക്കും അത്? എനിക്കറിയില്ല, പക്ഷെ എന്തോ ഉണ്ട്. രണ്ടുപേരെയും ചൊൽപ്പടിക്ക് നിർത്താനുള്ള എന്തോ ഒരു വിദ്യ ഈ ഗ്രിഗറിയുടെ കയ്യിലുണ്ട്. ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടത് മണ്ടത്തരായോ? ഏ, സൗമ്യമായിട്ട് നിന്നിട്ട് ആ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കിയാ മതിയായിരുന്നു. അയാളുടെ പെരുമാറ്റം തന്നെ കണ്ട നല്ല അടി വെച്ചു കൊടുക്കാൻ ആർക്കും തോന്നും. ബാലനിപ്പ അങ്ങനെ ചെയ്തതിൽ എനിക്കൊരു അത്ഭുതം തോന്നില്ല. അവന്റെ ഒരു മട്ടും ഭാവം കണ്ടിട്ട് ഉടനെ ഒന്നും പോകുന്നില്ല. ഇഷ്ടമില്ല. അവൻ എന്തൊക്കെയോ ചില ലക്ഷ്യങ്ങളുണ്ട്, അത് സാധിച്ചിട്ടേ അവൻ പോകൂ. അങ്ങനെയാണെങ്കിൽ ഇനി പലതവണ അവനുമായിട്ട് കാണേണ്ടി വരും. നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാകാതെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ബാല. നമ്മളെ ഇഷ്ടമല്ലെങ്കിലും പ്രിയയും രഘുവും നമ്മുടെ മരുമക്കളല്ലേ. അവർക്കൊരാപത്തും വരരുത്. വന്നാൽ നമ്മൾ തന്നെ വേണ്ടേ അതും കാണാൻ. ശരിയാ, എന്തായാലും കാത്തിരിക്കാം. അവന്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. വെക്കട്ടെ.